വളരെ വേദനാജനകമായ കാഴ്ചകൾക്കാണ് ശ്രീലക്ഷ്മിയിൽ നിന്ന് ഈ ഒരു വീട് സാക്ഷ്യം വഹിക്കുന്ന ദിവസം വിവാഹം നടക്കേണ്ട ഒരു വിവാഹ പന്തലിന് താഴെ തന്നെ അദ്ദേഹത്തിന്റെ ചിത ഒരുങ്ങിയിരിക്കുന്നു. ചിത കത്തിയമരുകയാണ്. അദ്ദേഹം രാജു എന്ന വ്യക്തി ഇനി ഓർമ്മയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് ഒരു നാലംഗ സംഘം, ജിബിൻ, ജിഷ്ണു, മനുഷ്യാമി എന്നിങ്ങനെ ഒരു നാലംഗ സംഘം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ ഒരു വീട്ടിലേക്ക് കയറുകയും വധുവിനെ, അദ്ദേഹത്തിന്റെ മകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിലേക്ക് ചാടി നിന്നപ്പോഴാണ്, തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന, അക്രമ സംഘത്തിലുണ്ടായിരുന്ന ജിബിൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ തലയുടെയും പിറകുവശത്തായി ആഞ്ഞടിക്കുന്ന ആ ഒരു അടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുറ്റകൃത്യത്തിൽ കുറ്റകൃത്യം നടത്തിയ പ്രതികളിൽ ഒരാളായ ജിഷ്ണുവിന് ഈ കുട്ടിയുമായി ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം ഈ വീട്ടുകാരെ അറിയിച്ചതാണ്. പക്ഷേ ഈ ഇയാൾ കാലങ്ങളായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളാണെന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ വിവാഹ ആലോചനയിൽ സമ്മതമില്ല എന്നൊരു കാര്യം ഇവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കുറേ അധികം നാളുകൾക്ക് മുന്നേ ഈ പ്രതി ഈ ജിബിനോട് വ്യക്തമാക്കിയതാണ്. പ്രതികളിൽ ഈ ജിബിനും ജിഷ്ണുവും രണ്ടുപേരും സഹോദരങ്ങളാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവരെല്ലാവരും അയൽവാസികളാണെന്നുള്ളതാണ് വളരെയധികം അടുക്കമുണ്ടാക്കുന്നൊരു കാര്യം. വർഷങ്ങളായി ഈ വീടുമായി, അല്ലെങ്കിൽ രാജു എന്ന ഈ ഒരു വ്യക്തിയുമായൊക്കെ ബന്ധമുള്ള ആളുകളാണ്, ഈ ഒരു വീട്ടുകാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രണയം, അല്ലെങ്കിൽ വിവാഹ ബന്ധം നിരസിച്ചു എന്നുള്ളൊരു കാരണത്തിന് വേണ്ടി, കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് ഏറ്റവും നടുക്കമുളവാക്കുന്ന ഒരു കാര്യം. കേരളത്തിൽ ഇത്തരത്തിലുള്ള സമാനമായ നിരവധി സംഭവങ്ങളാണ് സമീപകാലത്തായി അരങ്ങേറുന്നത്. എന്തായാലും ഇത് ആ പട്ടികയിൽ അവസാനത്തേതാകട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും ആഗ്രഹത്തിലുമാണ് എല്ലാവരും. Gracias.